കാലയവന ഹിന്ദു പാരമ്പര്യത്തിലെ ഒരു രാജാവാണ്. ശ്രീകൃഷ്ണനെതിരെ 30 ദശലക്ഷം യവനന്മാരുടെ സൈന്യവുമായി അദ്ദേഹം മധുര ആക്രമിച്ചതായി പറയപ്പെടുന്നു. വിഷ്ണു പുരാണവും ഹരിവംശവും അനുസരിച്ച് കാലയവനൻ ഒരു യവന രാജാവായിരുന്നു. ക്രോധയുടെ ഭാഗിക അവതാരമായിരുന്നു ഇദ്ദേഹം. ഇനി കഥയിലേക്ക് കടക്കാം. കംസന്റെ ഭാര്യാപിതാവും മഗധയുടെ ഭരണാധികാരിയുമായ ജരാസന്ധൻ 17 തവണ മധുരയെ ആക്രമിച്ചു. പക്ഷേ ഓരോ തവണയും കൃഷ്ണനാൽ അദ്ദേഹം പരാജയപ്പെട്ടു. ജരാസന്ധൻ കൃഷ്ണനെ സ്വന്തമായി തോൽപ്പിക്കാൻ കഴിയാതെ കാലയവനുമായി സഖ്യമുണ്ടാക്കി. യുദ്ധക്കളത്തിൽ അജയനായിരിക്കുമെന്ന് ശിവനിൽ നിന്ന് വരം നേടിയ ശക്തനായ യവന യോദ്ധാവാണ് കാലയവന. കൃഷ്ണൻ തൻ്റെ ജനതയെ സംരക്ഷിക്കുന്നതിനായി ദ്വാരക എന്ന പേരിൽ ഒരു പുതിയ ശക്തവും മഹത്വപൂർണമായ നഗരം നിർമ്മിച്ചു. അതിലേക്ക് അദ്ദേഹം മധുര നിവാസികളെ എത്തിച്ചു. 30 ദശലക്ഷം യവനന്മാരുടെ സൈന്യവുമായി കാലയവന മധുരയെ ആക്രമിച്ചു. യവനന്മാരുടെ എണ്ണം എല്ലാ യാദവന്മാരെക്കാളും കൂടുതലായിരുന്നു. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ കാലയവനെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. കൃഷ്ണൻ യുദ്ധക്കളത്തിൽ നിന്ന് തന്ത്രപരമായി ഓടിപ്പോയി. ത്രേതായുഗത്തിലെ മഹാരാജാവായിരുന്നു മുച്ചുകുന്ദൻ. രാമന്റെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ മുച്ചുകുന്ദൻ അസുരന്മാരുമായുള്ള ഇതിഹാസ യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കുന്നതിന് ശേഷം 1000 കണക്കിന് വർഷങ്ങളായി ഗാഢനിദ്രയിലായിരുന്ന ഗുഹയിലേക്ക് കൃഷ്ണൻ കാലയവനെ വശീകരിച്ചു. തൻ്റെ ഉറക്കം ശല്യപ്പെടുത്താൻ ധൈര്യപ്പെടുന്ന ഏതൊരാളെയും ഉടൻ തന്നെ ഭസ്മമാക്കാൻ സാധിക്കുമെന്ന് ഇന്ദ്രൻ ഒരു വരം മുച്ചുകുന്ദന് നൽകിയിരുന്നു. ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടിൽ കൃഷ്ണൻ തൻ്റെ അംഗവസ്ത്രം കൊണ്ട് നിദ്രയിലായിരുന്ന മുച്ചുകുന്ദനെ മൂടി. കാലയവൻ കൃഷ്ണനാണെന്ന് കരുതി മുച്ചുകുന്ദനെ ചവിട്ടുകയും അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തുകയും ചെയ്തു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന മുച്ചുകുന്ദൻ ക്രോധത്താൽ കാലയവനെ ഭസ്മമാക്കി. ഇതിനുശേഷം മുച്ചുകുന്ദൻ ഭഗവാൻ കൃഷ്ണനെ കാണാനിടയുണ്ടായി. ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. മോക്ഷം നേടുന്നതിനായി സഞ്ചിത പാവങ്ങളെ ശുദ്ധീകരിക്കാൻ തപസ് അനുഷ്ഠിക്കാൻ കൃഷ്ണൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. ഭഗവാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുച്ചുകുന്ദൻ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടു. മുച്ചുകുന്ദൻ വടക്ക് ഗന്ധമദന പർവ്വതത്തിലേക്കും അവിടെ നിന്ന് ഭദ്രികാശ്രമത്തിലേക്കും പോയി തപസ്സനുഷ്ഠിച്ചു. അവസാനം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയുണ്ടായി. മുച്ചുകുന്ദനെ പോലെ നിങ്ങളെയും ഭഗവാൻ കൃഷ്ണൻ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജയ് കൃഷ്ണ എന്നെഴുതാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ എത്തുന്നതാണ്.